കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി. ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. വിജയകരമായ ജീവിതത്തിന് വേണ്ട 10 ജീവിത നൈപുണ്യങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. വയസ്സാണോ ജീവിതത്തിന്റെ മികവും അഭിവൃദ്ധിയും നിശ്ചയിക്കുന്നത്? ചിലർ 20 or 25 വയസ്സെത്തുന്നതോടെ താൻ സമൂഹത്തിൽ മുതിർന്ന വ്യക്തിയായി സ്വയം അങ്ങ് നിശ്ചയിക്കുകയാണ്. പ്രായം മാത്രമാണോ ജീവിത വിജയം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടിരിക്കുന്നത്? വിജയകരമായ ജീവിതത്തിന് വേണ്ട വ്യക്തിപരമായ കഴിവുകൾ അറിയാത്തതിനാൽ അത് ആർജിക്കാതെ പോകുന്നവരുമുണ്ട്. ജീവിതം അഭിവൃദ്ധിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും സ്വായത്തമാക്കേണ്ട 10 ജീവിത നിപുണതകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. യുവാക്കളിൽ പലരും അലസരാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ടതിലധികം സമയമെടുത്താണ് ചെയ്യുന്നത്. ഫലമോ അതിൽ നിന്നുള്ള പ്രയോജനവും ലഭിക്കുന്നേയില്ല. ഇങ്ങനെ വരുന്നതോടുകൂടി പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാനേ കഴിയുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനമായി വേണ്ടിയിരിക്കുന്നത് ഫലപ്രദമായ സമയ ആസൂത്രണമാണ്, അതായത് ടൈം മാനേജ്മെന്റ്. നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തീകരിക്കണം. കൃത്യമായി ചെയ്ത് അത് ഫലപ്രാപ്തിയിൽ എത്തിക്കുകയും വേണം. ഇതിന് വലിയ പ്രയാസമൊന്നുമില്ല. ദൈനംദിനം ചെയ്യേണ്ട പ്രവൃത്തികളുടെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി സ്വയം തന്നെ അത് മോണിറ്റർ ചെയ്ത് അത് തന്നെ ഒരു സ്വഭാവത്തിന് ഭാഗമാക്കുകയും വേണം. രണ്ടാമതായി, ചെയ്യുന്ന പ്രവൃത്തികൾ ഫലപ്രദമാകാത്തത് എന്തുകൊണ്ടാണ്? കൂടുതൽ സമയം എടുത്തുപോകുന്നത് എന്തുകൊണ്ടാണ്? അത് പ്ലാനിങ്ങിന്റെ അഭാവം കൊണ്ടാകാം. ഏതൊക്കെ കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്? എപ്പോൾ എങ്ങനെയൊക്കെ വേണമെന്ന് മുൻകൂറായി ഒരു കാഴ്ചപ്പാടുണ്ടാകണം. മൂന്നാമതായി, തന്റെ കഴിവുകൾ, സാഹചര്യങ്ങൾ, സമയം എന്നിവ കണക്കിലെടുത്ത് ശരിയായി ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാകണം. ചിലരെ കുറിച്ച് നല്ല സംഘാടകർ എന്ന് നാം പറയാറില്ലേ? എല്ലാം ഉണ്ടായാലും പോരാ, അത് സംഘടിപ്പിച്ച് നടപ്പിലാക്കാനും കഴിയണം. നാലാമതായി, എല്ലാം ഉണ്ടായാലും ഏതിനൊക്കെ മുൻഗണന നൽകണമെന്ന ബോധ്യമുണ്ടാകുക എന്നതാണ്. അതായത് പ്രയോറിറ്റി നൽകി ഓരോന്നും ചെയ്തു തുടങ്ങണം. അഞ്ചാമതായി, ഏത് കാര്യം കണ്ടാലും കേട്ടാലും അതുപോലെ സ്വീകരിക്കുകയല്ല വേണ്ടത്. വിമർശാത്മകമായി ചിന്തിച്ച് വിശകലനം ചെയ്ത് സ്വീകരിക്കണം. ക്രിട്ടിക്കൽ തിങ്കിങ് ഏതൊരു വ്യക്തിക്കും ആവശ്യമുള്ള കഴിവാണ്. ആറാമതായി, നാം ഏവരും ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരും പ്രവർത്തിച്ചത് വരില്ല. കാര്യങ്ങൾ നടന്നു കിട്ടിയെന്നും വരില്ല. ലോകം മാറിക്കൊണ്ടിരിക്കുകയല്ലേ? മാറ്റത്തിനനുസരിച്ച് മാറാനുള്ള സന്മനസ്സുണ്ടാകണം. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണം. ഏഴാമതായി, മറ്റുള്ളവർ പ്രേരിപ്പിച്ചാലും ഒരു പ്രവൃത്തി തുടങ്ങാൻ മടി കാണിക്കുന്നവരുണ്ട്. ഇന്ന് കാണുന്ന എല്ലാ വികസനത്തിന്റെയും വിജയത്തിന്റെയും പിന്നിൽ പ്രേരണയില്ലാതെ ആരുടെയെങ്കിലും തുടക്കമിടലാകാം. അതായത് നല്ല പ്രവൃത്തികൾക്ക് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആളായി മാറണം. എട്ടാമതായി, സമൂഹത്തിലെ മറ്റുള്ളവരോട് ആരോഗ്യകരമായ ബന്ധം പുലർത്തുമ്പോഴേ നാം വിജയിയായി മാറുന്നുള്ളൂ. സോഷ്യൽ മീഡിയയിലാകട്ടെ, നേരിട്ടാകട്ടെ, മറ്റുള്ളവർക്ക് കൂടി ഗുണകരമായ ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവുകൾ ആർജിച്ചിരിക്കണം. ഒൻപതാമതായി, ജോലി സംബന്ധമായ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ ആൾക്കാരെ വെച്ച് കൂടുതൽ ജോലി ചെയ്യിക്കുക എന്ന ആധുനിക ലോകത്തിന്റെ ഒരു രീതി ആയി മാറിക്കഴിഞ്ഞിരിക്കണം. സർക്കാർ ജോലികളിൽ മാത്രമേ തൊഴിൽ സുരക്ഷിതത്വമുള്ളൂ. തൊഴിൽദായകർ ഇഷ്ടപ്പെടണമെങ്കിൽ നാം ഉൽപാദനക്ഷമതയുള്ള ആളാകണം. അതായത് നാം ഒരു പ്രൊഡക്റ്റീവായ ആളാകണം. പത്താമതായി, ഈ കഴിവുകളോടൊപ്പം എന്തിനും നേതൃത്വം നൽകുവാനുള്ള ഒരു ലീഡർഷിപ്പ് കഴിവ് കൂടി ഉണ്ടാകണം. ഈ 10 കഴിവുകൾ സ്വായത്തമാക്കും, നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചിരിക്കും. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ലൈഫ് ടിപ്സ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് ഖാൻ കരിക്കോൾ.
സാങ്കേതിക സഹായം ബോണി ജെ ബേസും.